വയനാട്ടിലെ ക്ഷീര കർഷകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പാൽ വില വർദ്ധിപ്പിക്കുക, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുണ്ടായിരുന്നു മാർച്ച്. സംഭരിക്കുന്ന പാലിന്റെ തറവില 50 രൂപയാക്കുക, കാലിത്തീറ്റയുടെ വില നിയന്ത്രിക്കുക, ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് കർഷകരുടെ ആവശ്യങ്ങൾ. തീറ്റയ്ക്കും പുല്ലിനുമടക്കം വില കൂടിയത് ക്ഷീര കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാലിത്തീറ്റയ്ക്ക് കൂടിയത് 100 രൂപയാണ്. 15 കിലോ ഉണക്കപ്പുല്ലിന് 300 രൂപയും 20 കിലോ ചോളപ്പൊടിക്ക് 635 രൂപയുമാണ് വില. പാലിന് തറവില 50 രൂപയാക്കി നിശ്ചയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ കൃഷിക്കാരന് ലഭിക്കുന്നത് 35 രൂപയ്ക്കും 37 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു വിലയാണ്. ആ പാൽ വില നിർണയ രീതി തന്നെ അശാസ്ത്രീയമാണ്. 35 രൂപയ്ക്കടുത്ത പാൽ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 35 രൂപയായാലും ഞങ്ങൾ കർഷകരെ സംബന്ധിച്ച് കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് കാലിത്തീറ്റയ്ക്ക് നിർബന്ധമായും സബ്സിഡി അനുവദിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ നിന്ന് കർഷകരെല്ലാവരും ക്ഷീരമേഖല നിർത്തിപ്പോകേണ്ട അവസ്ഥയിലാണ്. ജില്ലയിൽ പാൽ ലോബി വളർന്നു വരുന്നുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവാത്ത പക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തുമെന്നും ക്ഷീര കർഷകർ കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും പ്രളയവുമെല്ലാം കാർഷിക മേഖലയെ തകിടം മറിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രധാനമായും ക്ഷീരമേഖലയെയാണ് ആശ്രയിച്ചത്. എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം കർഷകരെ ക്ഷീരമേഖലയിൽ നിന്നും അകറ്റുകയാണ്. അതിനാൽ അടിയന്തരമായി ക്ഷീരവകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ക്ഷീര കർഷകർ ആവശ്യപ്പെട്ടു. ജനം, വയനാട്.